കാട്ടിലെ രാജാവ് ഗർജിക്കുന്ന സിംഹം, എല്ലാവരുടെയും പേടി സ്വപ്നമായ സിംഹം, അതിന്റെ ശൗര്യവും വീര്യവും ചോർന്നു പോകുന്ന സമയമാണ് മരണം ആസന്നമാകുന്ന സമയം. സിംഹത്തിന് സക്കറാത്തുൽ മൗത്ത് വരുന്ന വീഡിയോ കാണാം. സുബ്ഹാനല്ലാ. സിംഹം അത് പൂച്ചയെ പോലെയാകുന്നു, വേദന കൊണ്ട് പുളഞ്ഞ് അത് മറിഞ്ഞു വീഴുന്നു. മരണം അത് അത്ഭുത പ്രതിഭാസമാണ്. ശക്തനെയും വില്ലാളി വീരന്മാരെയും ഒരു നിമിഷം കൊണ്ട് അത് നിർജീവമാക്കി മാറ്റുന്നു, ഒന്നുമല്ലാതാക്കി തീർക്കുന്നു. ധീരതയുടെയും കരുത്തിന്റെയും പ്രതീകമായ സിംഹം മരണത്തോട് മല്ലടിക്കുമ്പോൾ അത് ക്ഷീണിച്ചു കുഴഞ്ഞ് വേദന കൊണ്ട് പുളയുന്നു, നിശ്ചലമായി തീരുന്നു. ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആയിഷ മരണത്തിന് വേദനയുണ്ട് എന്ന് തന്റെ അടുത്തു വച്ചിരുന്ന വെള്ളപാത്രത്തിൽ കൈമുക്കി മുഖം തുടച്ചുകൊണ്ടിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നേരത്തെ ആ വാക്ക് എത്ര സത്യമാണ്! 1000 ഈർച്ചവാളുകൾ കൊണ്ട് ഒരുമിച്ച് വെട്ടിയാൽ എത്ര കഠിനമായ വേദനയുണ്ടാകുമോ, ആ വേദനയോടാണ് ചില മഹത്തുക്കൾ മരണവേദനയെ ഉപമിച്ചത്. സക്കറാത്തുൽ മൗത്ത് എളുപ്പമാകണം, അതിനു വേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ നാം പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അലാ ഗമറാത്തിൽ മൗത്തി വസക്കറാത്തിൽ മൗത്ത്. അല്ലാഹു തആല സക്കറാത്തുൽ മൗത്ത് നമുക്ക് ലഘൂകരിക്കുമാറാകട്ടെ. മരണവേദന ലഘൂകരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.